ഇബദാ നോക്ക് ഇബ പത്തിരേക്ക് നിന്നിരിക്കുകയാണ് അവിടെ വാവ് നൈസ് ആണ് നമ്മൾ ദീർഘ ദൂര യാത്രക്ക് വേണ്ടി പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ കിട്ടാനല്ലേ ഇബ നാട്ടിൽ നിന്ന് കാണില്ല അതെ നമ്മൾ പോവാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സമയം കണ്ടോ 8 മണി ആവാനായി നിന്റെ അലാറം ഞാൻ അലാറം വെച്ചാണ് അലാറം അടിഞ്ഞില്ല മാ मिस्टे बंगू अड़कना चक् विटे बंगू नवाने सामे ट्रेन तला दीदी मम्मी एग् हाफ बोईलड पस्का वैलिया पच मुट कु मम्मी नाम ऑटो विरों वे नॉर्थ साइड कोईकोट रेलवे स्टेशन नाला प्लाटोम ट्रेन वि आर रेटिंग इन द फोर्थ प्लाटोम नाम अनौंसमेंट ट्रेन वन ग्लास वडोडरा जंक्शन स्टेशन कहें गुजरात कहेंगे अब गसा स्टेशन गोद्रा जंक्शन गुजराती थाली राइट अदर इतने या इंगत्तर से
മധ്യപ്രദേശ് എത്തി. അറബിയിലൊക്കെ എഴുതിയോ ഉറുദു ആണ് രത്ലാം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടോ, രത്ലാം ജംഗ്ഷൻ കഴിഞ്ഞിട്ടോ മധ്യപ്രദേശിലുള്ള ഈ കോട്ട ജംഗ്ഷൻ രാജസ്ഥാൻ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് തുണിയൊക്കെ ആറിയിട്ടിട്ട് നമുക്ക് എടാ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ, അയ്യോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവാ ഇവരെ താമസിക്കുന്നത് ആൾക്കാര്. നമ്മൾ റോഡ് സൈഡിലൊക്കെ താമസിക്കില്ലോ കേരളത്തില്, മറ്റേ തമിഴ്നാടൊക്കെ പോയാൽ ഇവര് റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലിങ്ങനെ താമസിക്കുന്നുണ്ട് അല്ലേ. രാജസ്ഥാനിലൊക്കെ നിങ്ങള് വിചാരി ചൂടാന്നല്ലേ, ഇവിടെ നല്ല തണുപ്പ്. എനിക്ക് തണുക്കണ് ഇവിടെ നിന്നിട്ട് രാജസ്ഥാൻ എത്തിയൊരു വൈബായി അല്ലേ. നമ്മൾ എത്ര സംസ്കാരങ്ങൾ മാറുന്നത് കണ്ടില്ലേ. ഓരോ സ്ഥലത്തും ഓരോ ഈജിപ്ഷ്യൻ സംസ്കാരം, മോഹൻജാതാര സംസ്കാരം, ഓരോ സ്ഥലത്തും ഓരോ പോലത്തെ പെണ്ണുങ്ങളില്ലേ ഹിവ. കണ്ടതില്ലേ, വാങ്ങി വാ. ഞങ്ങൾക്ക് ചിക്കനൊന്നും കിട്ടൂല. ബിഗ് ബോസിലുള്ളവരൊക്കെ സമ്മതിക്കണം അല്ലേ. പക്ഷെ അവിടെ വൃത്തിയുള്ള ടോയ്ലറ്റ് അല്ലേ ഉണ്ടാവേ. ഹിബന്റെ ഫ്രണ്ട് എത്തി, യശുബനാണ് ഹിബന്റെ ഫ്രണ്ട്. ഹലോ, ഹായ് ഹായ് ഹായ്. അങ്ങനെ നമ്മള് ഡൽഹിയില് 22 ഐബയിലെത്തി. അപ്പൊ ഹിബദാ ഇവിടെ തളർന്നിരിക്കണം. ഹിബ നമുക്കല്ലേ മണാലി പോണെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ഇല്ല. ബാഗിന്റെ ഒക്കെ വില ഇപ്പൊ നോക്ക്, ഓള എത്ര ഉണ്ട് ബാഗ് ഉണ്ടോ. ഇതിൽ മൊത്തം ഹിബന്റെ ഡ്രസ്സാ. അപ്പോ ഹിബക്ക് ഞാന് ഒരു മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഹിബ വളരെ എക്സൈറ്റഡ് ആണ്. കരോൾ ബാഗ് ഇപ്പളല്ല നാളെ, ഇപ്പൊ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ അല്ലേ. ഇന്ത്യ ഗേറ്റ് ഞമ്മക്ക് നാളെ രാവിലെ വരണേ. ഗൈസ് അപ്പൊ നമ്മള് ഡൽഹിയിൽ റൂമൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായി, ലഗേജ് ഒക്കെ അവിടെ സെറ്റായി. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞു കൊടുക്ക്. നമ്മള് ടൂർ പോകാൻ വേണ്ടി വന്നത് അല്ലെ. ഹിബന്റെ കൊറേ കാലത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോകുന്ന ആളെ. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം നമ്മളൊരു ഒരു പാക്കേജ് ഇടാ വന്ന്, നൈസ് പാക്കേജ് ആണ്, വളരെ ചീപ്പായിട്ട് കിട്ടിയപ്പോ എടുത്ത പാക്കേജ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാക്കേജ് ഒന്ന് പരിചയപ്പെടുത്തുക അല്ലേ. അപ്പൊ നമ്മൾ ഇനി പോകാൻ പോണ നമ്മളൊന്നും പറയുന്നില്ല. നമ്മള് നോർത്ത് നിന്ന് അങ്ങ് ദൂരെ മഞ്ഞ് വെക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പൊ ആരാണ് ആരെ പാക്കേജ് എടുത്തതെന്നൊക്കെയുള്ള ഞാൻ വിശദമായി പറഞ്ഞുതരാം. നിങ്ങളും നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇനി ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി, സെറ്റാക്കി തരും. അപ്പൊ ഹിബദ ഡൽഹിയുടെ വീതിയിലൂടെ നടക്കാനുള്ള പരിപാടിയാണ് അല്ലേ.
മേ കേരള ഹട്ജ ഹട്ജ ഓ ഇവ ഏതാ ഡ്രസ്സിംഗ് ഒക്കെ ട്യൂമന്റെ ഷൂ കണ്ണാടി ഓ പോള എന്നാ നീ എന്നെ കാണിച്ചു നോക്ക് ഓ എന്നെ കാണിച്ചു നോക്ക് ഞാനിതാണ് ഡൽഹിയിലെ ഒരു തണുക്കുണ്ട് ഗൈസ് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ അപ്പോ നമ്മള് എന്താ ഹിവ ഫസ്റ്റത്തെ പരിപാടി ചായ അടിക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് നമ്മളെ ഡൽഹി നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ് അല്ലേ ഗൈസ് അപ്പൊ നമ്മള് നിക്കുന്ന റൂം ഇതാ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് പോയാൽ കരോൾ ബാഗ് എത്തും കരോൾ ബാഗ് മീൻസ് ഷോപ്പിംഗ് കരോൾ ബാഗ് ഒരുപാട് മാർക്കറ്റ്സ് ഡൽഹിയിലുണ്ട് അതിൽ ഒന്നാണ് കരോൾ ബാഗ് അപ്പൊ എന്തായാലും കരോൾ ബാഗ് പോവാ ഡ്രസ്സിന്റെ ബിസിനസ് ഒക്കെ ചെയ്യേ അങ്ങനത്തെ ആൾക്കാർ ഇവിടെ നിന്ന് വന്ന് ഹോൾസെയിൽ ആയിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരും ഇവിടെ നിന്ന് കുറച്ച് വിലക്ക് കിട്ടും എന്നിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് നല്ല വിലക്ക് വിൽക്കും ഓ അത് പുതിയൊരു അറിവാണല്ലോ എല്ലാരും അങ്ങനെ അല്ല കേട്ടോ ചെയ്യാറ് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഷോപ്പിൽ വെച്ചിട്ട് വിൽക്കാറ് അവിടെ ഒക്കെ കണ്ട കൊറേ ഷോപ്പുകളുണ്ട് ഈ റിച്ച് ലുക്ക് ഉണ്ടാവുമാര് പൈസ കുറച്ചല്ല അപ്പൊ ലുക്ക് ലക്ഷം മാറ്റി പിടിക്കണം ഇവരെ മേക്കപ്പ് ഒക്കെ ലക്ഷം പോക്ക് അവിടുത്തെ എന്താ ട്രോളി ഒക്കെ വലിച്ചോണ്ടിരുന്നത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് പക്ഷെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിശന്നിട്ട് കഴിയാം നമ്മൾ സാധാരണ ടൂർ എവിടെ പോയാലും ഫസ്റ്റ് വെജാ പിടിക്കാറുള്ളത് ചിക്കൻ വളരെ കുറവാ ബിക്കോസ് വയറിന് പണിയുണ്ട് അപ്പോ ഫസ്റ്റ് തന്നെ ഗൈസ് നോക്കൂ നമുക്ക് ചെന്നൈ ശ്രവണ ഭവൻ കിട്ടിയിട്ടുണ്ട് ഹായ് സ്പാ ഹിബ മസാജ് മസാജ് ഞാൻ ഒരു മസാജ് ചെയ്താലോ ഏഹ് ഇവിടെ മസാജ് ഒക്കെ ഉണ്ട് കേട്ടോ ചെന്നൈ ശ്രവണ ഭവനിൽ കയറിയാലോ അല്ലേ ആ നോക്കട്ടോ ഓ ഗൈസ് ഇവിടെ ഉള്ള എല്ലാവരുടെ കയ്യിലും അഡിഡാസ് നൈക്കി ഒക്കെ ആണ് സാധനം വുഡ്ലാൻഡ് ഒക്കെ 100 രൂപ 200 രൂപ 300 രൂപ 400 രൂപ കിട്ടും ഉള്ള തമിഴ്നാട് വൈബാണ് കിട്ടുന്നത് എന്തൊക്കെയാണ് ഇഡലി സാമ്പാറിന് 800 രൂപ 2 ഇഡലി 80 പിന്നെ ഇഡലി ഇട്ട് ഗീ സാമ്പാർ 130 മസാല ദോശ എല്ലാ സാധനങ്ങളും ഉണ്ട് എങ്ങനെയുണ്ട് ഇഡലി സാമ്പാറൊക്കെ വീട്ടിലെത്ര ടേസ്റ്റില്ല നോക്ക് പട്ടി പട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുത്ത് നോക്ക് തണുത്തിട്ടില്ലേ കരോൾ ബാഗ് മാർക്കറ്റിലെ ഓവർ വിലപേശലൊന്നും നടക്കില്ല തോന്നുന്നു കുറച്ച് സ്റ്റാൻഡേർഡ് മാർക്കറ്റാണ് കണ്ടത് കണ്ടോ നല്ല രസമുള്ള മാർക്കറ്റാണ് നമ്മൾ മറ്റേ മുംബൈയിലൊന്നും കണ്ട പോലത്തെ ചാത്തൻ മാർക്കറ്റ് അല്ല അല്ലേ ഇത് കുറച്ച് വില കൂടിയ മാർക്കറ്റാട്ടോ ഫുള്ള് പോഷ് കുറച്ച് പോഷ് ആൾക്കാരും ഉണ്ട് കുറച്ച് നൈസ് സാധനങ്ങളും ഉണ്ട് അല്ലേ ഈ ഡൽഹിയിലെ ആൾക്കാരെ നോട്ടം അത്ര ശരിയില്ല ഒരു വൃത്തിയുടെ നോട്ടം നോക്കി ഉരുകിപ്പിച്ചാള് അപ്പൊ 100 രൂപയ്ക്ക് വാച്ച് കണ്ട് ഇവ ഫസ്റ്റ് വാച്ചിൽ അതിനെ തുടങ്ങിയാലോ എന്താ അഭിപ്രായം ഇപ്പൊ വാങ്ങിയ സാധനം കാണിച്ചിട്ടു ഓ ആ സൂപ്പർ സൂപ്പർ ഇതിന് ആകെ 150 രൂപ ഉള്ളു ഗൈസ് 150 രൂപ കിട്ടില്ല സാധനം ആ ബയ്യന്റെ ഷോപ്പിൽ വന്നാ മതി ബയ്യാക്ക ഷോപ്പ് ആവോ അച്ച കളക്ഷൻസ് അല്ലേ ഇപ്പൊ നോക്കട്ടെ ഇത് കാണിച്ചോടുക്ക് ഇത് കിടിലൻ സാധനം സ്വിറ്റ്സർലാൻഡ് സാധനം ഇവ അടിപൊളി ഇതിന് 150 അതിന് 150 അപ്പൊ 300 രൂപ 300 ആണോ അയ്യാ 300 സൂപ്പർ സൂപ്പർ കളക്ഷൻ അച്ഛാ സ്കോബി 150 ആണോ ഏഹ് ആ ഇതൊക്കെ 150 രൂപ ഉണ്ട് ഈ സാധനത്തിന് പിന്നെ ഇതാ ഒരുപാട് സാധനങ്ങളുണ്ട് നോക്കി ഇതൊക്കെ 150 ആണ് അടിപൊളി 150 ഇവ സൂപ്പർ സാധനം അല്ലേ എന്താണ് വാങ്ങുന്നത് ഗൈസ് ഇവിടെ കിടിലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഈ ബാഗ് നമ്മൾ വാങ്ങി അടിപൊളി സാധനം അല്ലേ ഇത് പിടിക്കുക ഒന്ന് കാണിച്ചു എങ്ങനെയുണ്ട് ഇത് പിടിച്ച് പൊണ്ടി കാണിച്ചു കൊടുക്ക അടിപൊളി കളർ അല്ലേ ഈ കളറും ഉണ്ട് ഇതും സെറ്റ് ആണ് അല്ലേ ഇത് രണ്ടും സെറ്റ് ആണല്ലോ കൊറേ കളർ ഉണ്ട് വേണ്ട ഇതാ രസം ഇതാ രസം വേണ്ട വേണ്ട ഡാർക്ക് ഗന്ധ ആയിക്കോട്ടെ ഇത് മതി അച്ഛാ അപ്പൊ കൊറേ ഡ്രസ് വാങ്ങിയിട്ട് ഇതിൽ ഇടാൻ വേണ്ടിട്ടാവില്ല ബാഗ് ഫസ്റ്റേ വാങ്ങിയേ അപ്പൊ ഇതിന് നമ്മളിപ്പോ എത്ര എത്ര രൂപയൊക്കെ കൊടുക്കുന്നത് എന്താ റെഡി കൂലിയാണ് ബാഗൊക്കെ വലിയ ബാഗൊക്കെ വാങ്ങുന്നു നാട്ടിലല്ലേ വല ഉണ്ടോ അതാ
ലോറി വിളിച്ച് പോണ്ടിരുന്നല്ലോ അന്റെ ഇവിടെ വാച്ചിന്റെ ശേഖരണ്ട് ഫസ്റ്റ് കാക്ക് ഇവിടുന്ന് വാച്ച് എടുത്തിട്ടാ കിടിലം സാധനല്ലേ നമുക്ക് വില കുറച്ചുള്ളതാ വേണ്ടത് ₹200 ഈ സാധനം ഇത് ₹200 വാച്ചാണ് ഇത് ₹100 എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ നോക്കിയ ഗൈസ് ഇതിന് ₹200 ഉള്ളു ഇതിന് ഇരുന്നൂറ് ഇതിന് ഇരുന്നൂറ് ഇതിന് ₹200 ഉണ്ട് ഇതൊക്കെ നോക്ക് കിടിലം സാധനം അല്ലേ പിന്നെ ഇത് ₹100 സെക്ഷൻ ആണ് ഇത് ഫുള്ള് ₹100 ആണ് സാധനം എടോ ഞങ്ങള് പാവപ്പെട്ട ഒരു ₹200 വാച്ചൊക്കെ കെട്ടി നടന്നോളാം ഗൈസ് ₹200 ആണെങ്കിലും ഒരു 2000 മതിപ്പില്ലേ ഇനി വേറെ എന്തൊക്കെ വേണ്ടല്ലോ ഹിബ അങ്ങോട്ട് വാ എങ്ങനെ സാധിക്കുന്ന ഹിബ അങ്ക് ഇതൊക്കെ അവസാനം ഇത് ഫ്ലൈറ്റിൽ പോകുമ്പോ എല്ലാം കൂടി പുറത്തേക്ക് വെക്കേണ്ടി വരും കേട്ടോ പറഞ്ഞാണോ കസ്റ്റംസാർ എടുത്തു കൊണ്ടോ ഇതൊക്കെ രണ്ട് സാധനങ്ങൾ കൂടി എടുത്ത് ₹400 ഹൺഡ്രഡ് ഇനി മതിയില്ലേ കഴിഞ്ഞോ മേരാ ദിമാഗ് ഖരാബ് ഹോ ഗയാ ഇസ്കാ സാത്ത് ഷോപ്പിംഗ് കർനേക്കാ ബജേസ് ക്യാ ₹100 എന്താ പിച്ചക്കാർക്ക് ടിപ്പ് എടുക്കുന്ന പോലെ ബോസേ കല്യാണ പെണ്ണുങ്ങൾ വരെ ഇവിടെ അത്ര പർച്ചേസ് ചെയ്യില്ല കേട്ടോ ഇവളാണ് ഒരക്കാണ്ടി ടോപ്പ് മോനെ എത്ര സാധനം ഒരു ബണ്ടിൽ സാധനം അവിടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിക്കണ് വാങ്ങിയിട്ട് രണ്ട് വാപ്പമാർക്ക് വേണ്ടിട്ടല്ലേ ഗൈസ് അപ്പോ ഫാദേഴ്സ് ഡേ ആണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ രണ്ട് ഫാദേഴ്സിനും ₹200 വാച്ചാ മേടിച്ചു കൊടുക്കുന്നത് അല്ലേ പക്ഷെ ഒരു പറയരുത് ₹200 ഓക്കെ എന്നാ മേടിച്ചോ അന്റെ വാപ്പക്ക് ഞാൻ സെലക്ട് ചെയ്യട്ടെ എന്നാല് ഗൈസ് ഇന്നലെ ഹിബന്റെ വാപ്പക്ക് ഞാൻ വാച്ച് സെലക്ട് ചെയ്യാൻ പോവാണ് വാപ്പടി ₹200 അവിടെ ₹200 സാധനമാണുള്ളത് ഇവിടെ ₹300 സാധനങ്ങൾ കേട്ടോ എന്തുകൊണ്ട് ഈ ഐഡിയ എനിക്ക് നേരത്തെ തോന്നിയില്ല വെറുതെ അവിടെ പോയിട്ട് വാങ്ങുന്നേരം കൊണ്ട് ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവന്നാ മതിയല്ലോ 1000 ടിക്കറ്റ് എടുത്താ പോരെ സ്ലീപ്പറിലാണെങ്കിലും അല്ലേ എല്ലാ ഭർത്താക്കന്മാരും ഇതൊന്ന് ചിന്തിക്കണം കേട്ടോ അവിടെ 2000 1000 കിട്ടുന്ന സാധനം ഇവിടെ വെറും ₹100 ₹200 ഉള്ളു ₹300 സാധനം എനിക്ക് രണ്ട് വാച്ചായി ഒരു എംബോറിയ അർമാനി ഉണ്ട് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഇത് നൈസ് സാധനമാണ് ഇത് ഹിബന്റെ വാപ്പക്ക് അല്ലേ അപ്പൊ ഇതിന് 2000 ഇതിന് 1500 ഇതിന് 3000 അല്ലേ റിച്ച് കളികളാണല്ലോ ഹിബ അല്ലേ ഗൈസ് ഞങ്ങക്ക് വട്ടായി രണ്ടാമത് ബാഗ് ആകിച്ച നേരത്തെ 2500 ഒരു ബാഗ് വാങ്ങി എന്നിട്ട് ഇവള് പറഞ്ഞു നമുക്ക് ആ പീഡിയ പോയി എത്ര രൂപ കിട്ടും ചോദിക്കാം അവിടെ പോയി ചോദിച്ചാൽ അങ്ങനെ നമ്മളെ ഒരു ഹ്യൂജ് പർച്ചേസിംഗ് ഡൽഹിയിൽ നിന്നുള്ള കഴിഞ്ഞിരിക്കുകയാണ് ഹിബ എന്തൊക്കെയാണെന്ന് കാണിച്ചു ഒരുപോലെയുള്ള രണ്ട് ബാഗ് ഞങ്ങൾ കപ്പിൾ ടൂറാൻ പോകുമ്പോ നമ്മള് ഗൈസ് ഇത് ഹിബന്റെ കേട്ടോ ഓക്കെ ഇതിന് 3 കൊല്ലം ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് അല്ലെ ഹിബ ഡൽഹി ആ ഇത് ഹിബന്റെ സാധനമാണ് ഇത് ഞാൻ വാങ്ങിയത് കേട്ടോ രണ്ട് ഏകദേശം ഒരേപോലെ ഉണ്ട് അല്ലേ ഹിബ നൈസ് സാധനം ഉണ്ടാവും സംഭവം പൊളിയാണ് ഇതാ ഇങ്ങനാണ് നമുക്ക് ഉരുട്ടിക്കൊണ്ടാവും അല്ലേ അപ്പൊ ഈ ബാഗ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോവാണ് അല്ലേ ഹിബ ഡൽഹി പർച്ചേസിംഗ് ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ഡേ ഒരു കിടിലം പർച്ചേസിംഗ് കൂടി വരുന്നുണ്ട് ആ ആദ്യം തന്നെ ഹിബ വാങ്ങിയ ജാക്കറ്റ് ഇത് എത്ര രൂപയ്ക്ക് ₹150 അല്ലേ ഗൈസ് ഇത് ₹150 ജാക്കറ്റ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കാണിച്ചു കൊടുക്ക് ഓക്കെ ഒന്ന് അടിപൊളി സാധനം അടുത്ത്
അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. അടുത്ത് അപ്പൊ ഹിബക്ക് രണ്ട് ജാക്കറ്റ്, ഹിബ ജാക്കറ്റോ ജാക്കറ്റോ. ഓൾ ഇനി സ്വിറ്റ്സർലാൻഡില് പോയി നിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തോന്നുന്നുട്ടോ. ഓ, ഇതെത്ര 250 അല്ലേ? ഇത് 250 സാധനമാണ്. ഇതൊക്കെ അടിപൊളി സാധനം, ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഹിബ, സൂപ്പർ. ഇനി അടുത്ത് ഇത് 200 രൂപയ്ക്ക് വാങ്ങിയാണ്. കാണിച്ചു കൊടുത്താ. ഇതെല്ലാം കുഴപ്പമില്ല, 200 ഇത് ഓക്കെയാണ്. അതെ ഗൈസ്, വില കൂടിയ സാധനമാണ്. എല്ലാവർക്കും ഓരോ വാച്ച്, ഇപ്പൊ 4 ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയത് ഇട്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തവർക്ക്. ഇതായിരുന്നു ഇന്നത്തെ പർച്ചേസിംഗ് വ്ളോഗ് അല്ലെ ഹിബ? എന്തായാലും ഇനി നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. ഇന്ന് രാത്രി നമ്മള് കേറി പോകും. അപ്പൊ നമ്മൾ ട്രിപ്പ് കൊണ്ടുവന്നതും ഇങ്ങോട്ട് സംഭവങ്ങളൊക്കെ നമ്മള് ഹോട്ടലിൽ ബുക്ക് ചെയ്യാം, പിന്നെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് ഒരു പ്രശ്നവുമില്ല. ടിക്കറ്റ് സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒന്നും അറിയണ്ടല്ലേ, നമ്മൾ വെറും ടൂറ് പോയാൽ മാത്രം മതി, എൻജോയ് ചെയ്താൽ മതി അല്ലേ ഹിബ? അപ്പൊ ആരാണ് നമുക്ക് വേണ്ടി ഇത് ചെയ്തത്? ഇതൊക്കെ നമുക്ക് ചെയ്തത് ട്രിപ്പ് വേ ഹോളിഡേസ് ആണ്. യെസ്, അപ്പൊ ട്രിപ്പ് വേ ഹോളിഡേസ് ആണ് നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ചീപ്പ് റേറ്റിനായിട്ട് അവർ ചെയ്തു തന്നത്, അതിനെ കൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത് തന്നെ. നമ്മളൊരു മീഡിയം ബജറ്റാണ് ചെയ്യുന്നത്, അതിനെക്കൊണ്ട് അതിനനുസരിച്ചുള്ള റൂമും സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി തരും. നിങ്ങൾക്ക് ഇതിലും താഴെയുള്ള ബജറ്റ് വേണമെങ്കിൽ അതുപോലത്തെ റൂമും നിങ്ങളെ പൈസക്ക് അനുസരിച്ചുള്ള പോലെ ട്രിപ്പ് അവർ കോർഡിനേറ്റ് ചെയ്ത് തരും. അപ്പൊ ട്രിപ്പ് വേ ഹോളിഡേസിന്റെ ലിങ്കും സാധനങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും മണാലി ട്രിപ്പ്, അതേപോലെ തന്നെ കശ്മീർ, കൊടൈക്കനാൽ, എവിടെ ആയാലും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഓരോ ഗിവ് അവേ നമ്മൾ നടത്തിയും, അതിന്റെ വിന്നേഴ്സിനെ നമ്മള് ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഹിബന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തണ. അപ്പൊ ഇനി ഉടനെ അടുത്ത ഗിവ് അവേസ് ഒക്കെ വരുന്നുണ്ട്. അടുത്തത് ഒരു മണാലി ഗിവ് അവേ കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ എന്തായാലും ട്രിപ്പ് വേ ഹോളിഡേസിനെ ഫോളോ ചെയ്യുക, ഹിബനെയൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അല്ലേ ഹിബ? അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ അതുവരെ.